ഓക്കെ ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഒരു പുതിയ ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. നമ്മൾ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി കഴിഞ്ഞു. ഈ 39th സെഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ്, വളരെ ചെറിയ ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ബെയിൽമെന്റ് ആൻഡ് പ്ലെഡ്ജ്. ബെയിൽമെന്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഫ്രഞ്ച് വേർഡ്, ബെയിലിയർ എന്ന് പറഞ്ഞ ഫ്രഞ്ച് വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്, വിച്ച് മീൻസ് ടു ഡെലിവർ. അപ്പോൾ ഒരു കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ്, ബെയിൽമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡെലിവറി ഓഫ് ഗുഡ് ബൈ വൺ പേഴ്സൺ ടു അനദർ ഫോർ സം പർപ്പസ് അപ്പോൺ എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി അയാളുടെ ഗുഡ്സ് വേറൊരാൾക്ക് ഡെലിവറി ചെയ്യാണ് ഒരു പർപ്പസിന് വേണ്ടിയിട്ട്. വെൻ ദ പർപ്പസ് ഇസ് അക്കംപ്ലിഷ്ഡ്, ഇറ്റ് ഈസ് ടു ബി റിട്ടേൺ ടു ദ ഓണർ. ആ ഓണർ അല്ലെങ്കിൽ അത് ഡെലിവറി ചെയ്ത ആരാണോ അയാൾക്ക് അത് റിട്ടേൺ ചെയ്യണം. ഓക്കെ, അതാണ് കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ്. സോ ഈ പറയുന്ന ഡെലിവറി ചെയ്യുന്നത് കൊണ്ട് പൊസഷൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഓണർഷിപ്പ് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഡെലിവറി ചെയ്യുന്നത്. വൺസ് ആ പർപ്പസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗുഡ്സ് തിരിച്ച് ആള് തിരിച്ച് റിട്ടേൺ ചെയ്യണം. സോ ആരാണോ ഈ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത് അവരെ നമ്മൾ ബെയിലർ എന്നും, ആർക്കാണ് അത് ഡെലിവറി ചെയ്യുന്നത് അവരെ നമ്മൾ ബെയിലി എന്നും പറയുന്നു. ഈ ട്രാൻസാക്ഷനെയാണ് നമ്മൾ ബെയിൽമെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഒരു ഷർട്ടിൻ്റെ തുണി എടുത്തു, ഞാൻ ടൈലർക്ക് കൊണ്ട് കൊടുക്കുകയാണ്, ആളെടുത്ത് തയ്ക്കാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഷർട്ടിൻ്റെ തുണി ഞാൻ പൈസ കൊടുത്താണ് വാങ്ങിച്ചത്, അത് ഞാൻ എന്ത് ചെയ്തു, ടൈലർക്ക് കൊടുത്തു. സോ ഐ ആം ദ ബെയിലർ ആൻഡ് ദ ടൈലർ ഇസ് ദ ബെയിലി. അപ്പം ടൈലർക്ക് അത് പ്രോസസ് ചെയ്യാനുള്ള ഇതേ ഉള്ളൂ, അത് ഓണർ, അതിൻ്റെ ഓണർഷിപ്പ് ടൈലർക്കില്ല, ഓണർഷിപ്പ് എനിക്കില്ലാണ്. സോ ഞാൻ പറഞ്ഞ പർപ്പസ്, ആ ടൈലർ ആ ഷർട്ട് തയ്ച്ചു കഴിഞ്ഞാൽ അതെനിക്ക് തിരിച്ചു തരണം. ഓക്കെ, അതിനുള്ള റെമ്യുനറേഷൻ എന്താ വെച്ചാൽ ഞാൻ ആ സമയത്ത് ടൈലർക്ക് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയുള്ള ബെയിൽമെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഏറ്റവും ആദ്യം പറയുന്ന ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദർ ഷുഡ് ബി എ ഡെലിവറി ഓഫ് ഗുഡ്സ്. എപ്പോഴും കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റിൽ ഒരു ഡെലിവറി ഓഫ് ഗുഡ്സ് ഉണ്ടാവണം, അത് ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ എസെൻഷ്യൽ. ഓക്കെ, ഇപ്പം ഈ കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റിൽ ഒരാൾ മറ്റാൾക്ക് എന്ത് ചെയ്യണം, ഒരു ഗുഡ്, അയാളുടെ ഗുഡ്സ് ഡെലിവറി ചെയ്തിരിക്കണം ഒരു പർട്ടിക്കുലർ പർപ്പസിന്. ആ പർപ്പസ് കഴിഞ്ഞാൽ ആ ഗുഡ്സ് അയാൾ തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പം ഒരാൾ വേറൊരാളുടെ ഗുഡ്സ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അയാൾ ആ ഗുഡ്സ് അയാളുടെ കസ്റ്റഡിയിലാണ്, അയാളത് പ്രോസസ് ചെയ്യുന്നില്ല. അത് മാത്രമല്ല, നമ്മളുടെ ബെയിലറുടെ അറിവില്ലാതെയാണ് അയാൾ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. സോ ആ ഒരു കേസിൽ ബെയിൽമെന്റ് ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഒരു എസെൻഷ്യൽ എന്ന് പറയുന്നത്, ഈ ഡെലിവറി ചെയ്യുന്നത് ഫോർ സം സ്പെസിഫിക് പർപ്പസ് ആണ്. ആ സ്പെസിഫിക് പർപ്പസ് കഴിഞ്ഞു കഴിയുമ്പോൾ ആ ബെയിലി എന്ത് ചെയ്യണം, ബെയിലർക്ക് അത് തിരിച്ചു കൊടുക്കണം. ഓക്കെ, സോ നമ്മൾ തെറ്റായിട്ട് ഇപ്പോൾ ഒരാൾക്ക് ഒരു ഗുഡ്സ് ഡെലിവറി ചെയ്തില്ലെങ്കിൽ അതൊരിക്കലും ബെയിൽമെന്റ് ആവില്ല. പിന്നെ ഈ പറയുന്ന റിട്ടേൺസ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്, പർപ്പസ് കഴിയുമ്പോൾ ബെയിലി ബെയിലർക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്യണം. ഓക്കെ, അത് ആ ഒറിജിനൽ ഫോമിൽ അല്ലെങ്കിൽ അതിൻ്റെ ആൾട്ടേർഡ് ഫോമിൽ. ഇപ്പം ഞാൻ ടൈലറുടെ കേസിൽ ഇപ്പം തുണി കൊടുത്തപ്പോൾ അയാൾ എനിക്ക് ഷർട്ടായിട്ട് തയ്ച്ചിട്ടാണ് കൊടുക്കേണ്ടത്, ആൾട്ടേർഡ് ഫോമിൽ. പിന്നെ ഈ പറയുന്ന കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റിൽ ഓണർഷിപ്പ് ഒരിക്കലും ട്രാൻസ്ഫർ ആവുന്നില്ല, പൊസഷൻ മാത്രമേ ട്രാൻസ്ഫർ ആവുന്നുള്ളൂ. എപ്പോഴും ബെയിൽമെന്റ് മൂവബിൾ ഗുഡ്സിന് വേണ്ടി മാത്രമാണ്, പൈസ നമ്മൾ മൂവബിൾ ഗുഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. പൈസ ഇടപാട് ഇവിടെ കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റിൽ പെടുന്നില്ല. പിന്നെ നമ്മളുടെ ബെയിൽമെന്റിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്, ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഇന്ന് മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്, ദാറ്റ് ഇസ് ഗ്രെറ്റീഷ്യസ് ആൻഡ് നോൺ ഗ്രെറ്റീഷ്യസ് ബെയിൽമെന്റ്. ഗ്രെറ്റീഷ്യസ് ബെയിൽമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ബെയിലിക്ക് യാതൊരു റെമ്യുനറേഷൻ ഉണ്ടാവില്ല. ഈ പറയുന്ന ഡെലിവറി ചെയ്തിട്ട് യാതൊരു റെമ്യുനറേഷൻ ഇല്ലാത്ത ഒരു കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, ഗ്രെറ്റീഷ്യസ് ബെയിൽമെന്റ് എന്ന് പറയുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരാൾ എക്സാമ്പിൾ പറയുന്നുണ്ട് ഇതിൽ, അപ്പോൾ അത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നോൺ ഗ്രെറ്റീഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ബെയിലിക്ക് എന്തുണ്ടാവും, റെമ്യുനറേഷൻ ഉണ്ടാവും. ഓക്കെ,
ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ ഈ ഗ്രറ്റീഷ്യസ് ബെയിൽമെന്റിൽ ബെയിലിക്ക് എന്തില്ല, റെമ്യൂനറേഷൻ ഇല്ല. ഫോർ എക്സാമ്പിൾ അശോക് ആൻഡ് കിഷോർ, അശോകാണ് ബെയിലറ്, കിഷോർ ബെയിലിയാണ്. അശോക് എന്ത് ചെയ്തു, കിഷോർക്ക് കുറച്ച് ബുക്സ് കൊടുത്തു. കിഷോർ പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് റിട്ടേൺ ചെയ്യാമെന്ന്. അപ്പോൾ ഇവിടെ കിഷോർ എന്ന ബെയിലിക്ക് യാതൊരു റെമ്യൂനറേഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതെന്താണ്, ഗ്രറ്റീഷ്യസ് ബെയിൽമെന്റ് ആണ്. അതേസമയം നോൺ ഗ്രറ്റീഷ്യസ് എന്ന് വെച്ചാൽ ദർ വിൽ ബി റെമ്യൂനറേഷൻ. ഫോർ എക്സാമ്പിൾ സേവിയർ എന്ത് ചെയ്തു, യാസറിൻ്റെ അടുത്ത് ടി വി നന്നാക്കാൻ കൊടുക്കുകയാണ് അയാളുടെ. എന്നിട്ട് ആ ടി വി ഡെലിവറി ചെയ്തു. ഓക്കെ, അപ്പം ടി വി ഡെലിവറി ചെയ്തപ്പോൾ യാസർക്ക് അത് പ്രോസസ്സ് ചെയ്യാനുള്ള അധികാരമുള്ളൂ, അതിന് ഓണർഷിപ്പ് ഇല്ല. അപ്പോൾ യാസർ അത് നന്നാക്കി തിരിച്ചു കൊടുക്കുമ്പോൾ യാസർക്ക് സേവിയർ എന്ത് ചെയ്തു, നമ്മൾ നന്നാക്കിയതിൻ്റെ പൈസ കൊടുക്കുന്നു. അത് നോൺ ഗ്രറ്റീഷ്യസ് ബെയിൽമെൻ്റ് ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഈ ബെയിൽമെൻറ്റിൽ നോക്കാനുള്ളത് ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ, റൈറ്റ്സ് ഓഫ് ബെയിലർ. ഡ്യൂട്ടീസ് ഓഫ് ബെയിലി, റൈറ്റ്സ് ഓഫ് ബെയിലി, ഇത്രയാണ് നമുക്കിതിൽ നോക്കാനുള്ളത്. അപ്പോൾ അതിലാദ്യം ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ നോക്കാം. ഫസ്റ്റ് ഡ്യൂട്ടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ പറയുന്ന ബെയിലറാണല്ലോ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത്, ആ ഡെലിവറി ചെയ്യുന്ന സമയത്ത് അതിനെന്തെങ്കിലും ഡിഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യണം. അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഡിഫെക്ഷൻ്റെ ഫലമായിട്ട് ബെയിലിക്ക് വല്ല ഡാമേജ് സംഭവിച്ചാൽ അതിന് നമ്മളുടെ ബെയിലർ റെസ്പോൺസിബിൾ ആയിരിക്കണം. അതാണ് ആദ്യത്തെ ഡ്യൂട്ടി. രണ്ടാമത്തെ ഡ്യൂട്ടി, ഒരു ഗ്രറ്റീഷ്യസ് ബെയിൽമെൻറ്റിൽ പ്രത്യേകിച്ചും എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബെയിലർ വഹിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പം ബെയിലർ എന്ത് ചെയ്തു, 1 വീക്കിന് ഔട്ട് ഓഫ് സ്റ്റേഷൻ പോവുകയാണ്. അപ്പോൾ ആളുടെ വീട്ടിലുള്ള പെറ്റ് ഡോഗിനെ നെയ്ബറിനെ അടുത്ത് ഏൽപ്പിച്ച് പോവാണ്. അപ്പോൾ അതിന് വേറെ നെയ്ബർക്ക് റെമ്യൂനറേഷൻ ഒന്നും കൊടുക്കുന്നില്ല, നെയ്ബർ ആയതുകൊണ്ട് ഗ്രറ്റീഷ്യസ് ബെയിൽമെൻ്റ് ആണ്. പക്ഷേ നെയ്ബർ എന്ത് ചെയ്തു, ആ 1 വീക്കിലേക്ക് ആ ഡോഗിന് വേണ്ട ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് എന്തായാലും എക്സ്ട്രാ ഓർഡിനറി ആണ്, അത് നമ്മുടെ ബെയിലർ വഹിക്കണം. പിന്നെ ഡ്യൂട്ടി ടു ഇൻഡിമിനിഫൈ ബെയിലി, അതായത് എന്തെങ്കിലും ഒരു ഡിഫക്റ്റീവ് ടൈറ്റിൽ, ഇപ്പോൾ ഈ പറയുന്ന ബെയിലർ ബെയിലിക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഡിഫക്റ്റീവ് ടൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിനുള്ള കോസ്റ്റ് നമ്മളുടെ ബെയിലർ കോമ്പൻസേറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ഡ്യൂട്ടി ടു ഇൻഡിമിനിഫൈ ബെയിലി. നമ്മളുടെ ബെയിലറുടെ ലാസ്റ്റ് ഡ്യൂട്ടി എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഗുഡ്സ് ഡെലിവറി ചെയ്തത് പർപ്പസ് കഴിയുമ്പോഴേക്കും റിസീവ് ചെയ്യാനുള്ള ഡ്യൂട്ടി ഉണ്ട്. ഇനി നമ്മുടെ ബെയിലറുടെ റൈറ്റ്സ് ആണ്, അതായത് ബെയിലിയുടെ കയ്യിൽ നിന്നും പർപ്പസ് കഴിയുമ്പോൾ ഗുഡ്സ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ബെയിലി കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ് നിന്ന് ടെർമിനേറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ബെയിലർക്കുണ്ട്. ഓക്കെ, പിന്നെ ബെയിലി ഈ പറയുന്ന ബെയിലറിൻ്റെ ഗുഡ്സിന് വല്ല ഡാമേജസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഡാമേജസ് അഗെയിൻസ്റ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാനുള്ള അവകാശം ബെയിലർക്കുണ്ട്. പിന്നെ ഒരു ഗ്രാറ്റീഷ്യസ് ബെയിൽമെൻറ്റിൽ, റെമ്യൂനറേഷൻ ഇല്ലാത്ത ബെയിൽമെൻറ്റിൽ എപ്പോൾ വേണമെങ്കിലും ബെയിലർക്ക് എന്ത് ചെയ്യാനുള്ള ഗുഡ്സ് റിക്കോൾ ചെയ്യാം. ഓക്കെ, ഓക്കെ, നമ്മളുടെ ബെയിലറിൻ്റെ നെക്സ്റ്റ് റൈറ്റ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബെയിലർ ബെയിലിക്ക് ഗുഡ്സ് ഡെലിവറി ചെയ്ത് കഴിയുമ്പോൾ ബെയിലിയുടെ ഭാഗത്തുള്ള ഗുഡ്സിനെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഞ്ചുറി വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടിയുടെ അഗെയിൻസ്റ്റ് ആയിട്ട് ബെയിലർക്ക് എന്ത് ചെയ്യാം, ലീഗലി ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ബെയിലിയുടെ ഡ്യൂട്ടീസും ലയബിലിറ്റീസിനും എൻഫോഴ്സ് ചെയ്യാനുള്ള റൈറ്റ്സ് ബെയിലർക്കുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബെയിലറുടെ റൈറ്റ്സ്. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ബെയിലിയുടെ ഡ്യൂട്ടീസാണ്. അല്ല, ആദ്യം പറയുന്ന ഡ്യൂട്ടി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബെയിൽ ചെയ്ത ഗുഡ്സ് ബെയിലി അതിന് വേണ്ട റീസണബിൾ ആയിട്ടുള്ള കെയർ കൊടുക്കണം. പിന്നെ ഒരിക്കലും ബെയിലി എന്ത് ചെയ്യാൻ പാടില്ല, അയാളുടെ സ്വന്തം ഗുഡ്സുമായിട്ട് ബെയിൽ ചെയ്തിട്ടുള്ള ഗുഡ്സ് മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ അൺഓതറൈസ്ഡ് ആയിട്ട് ആ ബെയിൽ ചെയ്ത ഗുഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ബെയിൽ ചെയ്ത ഗുഡ്സ് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ഇതേ ഉള്ളൂ, അല്ലാതെ അതിൻ്റെ ഓണർഷിപ്പ് നേടാനുള്ള അവകാശം നമ്മളുടെ ബെയിലിക്കില്ല.
അപ്പോൾ അതുകൊണ്ട് അൺഓതറൈസ്ഡ് ആയിട്ട് ഡെയിലി ഇതേക്കുറിച്ച് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ യൂസ് ചെയ്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഉണ്ടായോ ഉണ്ടായെങ്കിലോ അല്ലെങ്കിൽ ആക്സിഡൻ്റലി എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലും അതിൻ്റെ കോമ്പൻസേഷൻ ഡെയിലി പിന്നീട് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ. ഓക്കെ, നമ്മളുടെ ബെയിലിയുടെ ഡ്യൂട്ടീസ് നെക്സ്റ്റ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബെയിലി ബെയിലി ചെയ്ത ഗുഡ്സ് ബെയിലർക്ക് തന്നെ റിട്ടേൺ ചെയ്യണം. വേറൊരു തേർഡ് പാർട്ടിയും അത് ക്ലെയിം ചെയ്യുന്ന വേറൊരു തേർഡ് പാർട്ടിക്കും അത് റിട്ടേൺ ചെയ്യാൻ പാടില്ല. പിന്നെ ഈ പറയുന്ന ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നത് ആ പർപ്പസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അതുപോലെ കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ് എക്സ്പയർ ചെയ്യാനൊക്കെ മുമ്പായിട്ടുമാണ്. ബെയിലറിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് യാതൊരു ഡിമാൻഡ് ഇല്ലാതെ റിട്ടേൺ ചെയ്യണം. പിന്നെ ആ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ആ ബെയിൽ ചെയ്തിട്ട് ഗുഡ്സിന് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ളതോ എന്തെങ്കിലും പ്രോഫിറ്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, ബെയിലർക്ക് റിട്ടേൺ ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ബെയിലിയുടെ ഡ്യൂട്ടീസ്. ഇനി ബെയിലിയുടെ റൈറ്റ്സ് പറയുന്നതിൽ ഫസ്റ്റ് റൈറ്റ് പറയുന്നത് ബെയിലറുടെ എല്ലാ ഡ്യൂട്ടീസും എൻഫോഴ്സ് ചെയ്യാണ് റൈറ്റ്സ് ബെയിലിക്കുണ്ട്. പിന്നെ സെക്കൻഡ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ബെയിലേഴ്സ് ജോയിൻറ്റ് ബെയിലേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ബെയിലിക്ക് ഈ ബെയിൽ ചെയ്ത ഗുഡ്സ് അതിൽ ഏതെങ്കിലും ഒരു ബെയിലർക്ക് റിട്ടേൺ ചെയ്യാം. അത് മറ്റുള്ള ബെയിലേഴ്സിന് അനുവാദം ഇല്ലാതെ തന്നെ റിട്ടേൺ ചെയ്യാനുള്ള അവകാശമുണ്ട്. ഓക്കെ. ഓക്കെ, നമ്മുടെ ബെയിലി ഈ പറയുന്ന ബെയിൽ ഗുഡ്സ് പ്രോസസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ലോസ് ആ പ്രോസസ് ചെയ്ത ഗുഡ്സ് കൊണ്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്ലെയിം ഡാമേജസ് ബെയിലറിൻ്റെ അടുത്ത് ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ബെയിലർ എന്തെങ്കിലും ഡിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിമാൻഡിനുള്ള കോമ്പൻസേഷൻ കിട്ടാനുള്ള അവകാശം ബെയിലിക്കുണ്ട്. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു പേഴ്സൺ നമ്മളുടെ ബെയിലർക്ക് അയാളുടെ ബെയിൽഡ് ഗുഡ്സ് പ്രോസസ്സ് ചെയ്യാനുള്ളതിനെ തടസ്സം നിൽക്കുകയാണെങ്കിൽ അയാളുടെ അഗെയിൻസ്റ്റ് ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട്. പിന്നെ ഫൈനലി നമ്മളുടെ ബെയിലി ഈ പ്രോസസ്സ് ചെയ്ത ബെയിലിങ് ഗുഡ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സർവീസ് റെൻഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെൻഡർ ചെയ്ത സർവീസിനുള്ള റെമ്യൂനറേഷൻ കിട്ടാനുള്ള അവകാശമുണ്ട്. അത് കിട്ടാത്ത പക്ഷം ആ ഗുഡ്സ് അയാളുടെ കയ്യിൽ തന്നെ പിടിച്ചു വയ്ക്കാം. ഓക്കെ, അൺലെസ് ആ റെമ്യൂനറേഷൻ കിട്ടുന്നവരെ. ഓക്കെ. സോ ഇതൊക്കെയാണ് നമ്മുടെ ബെയിലിയുടെ റൈറ്റ്സ് പറയുന്നത്.